എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്ലോഗിലേക്ക്. ലോക്ക്ഡൌണിന് മുമ്പ് നമ്മൾ എടുത്ത വീഡിയോ ആണ്. ചുറ്റാടാണുള്ളത്, ചുറ്റാട് ബീച്ച്. നമ്മൾ കയറി വരുമ്പം കാണുന്ന ആദ്യത്തെ എൻട്രൻസാണിത്. എൻട്രൻസിൻ്റെ ഭാഗങ്ങളാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു പാർക്കാണ്. പാർക്കിൽ നമുക്കിങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഒരു സൈഡിൽ പൈൻ മരങ്ങളും മറു സൈഡിൽ കടൽ തീരമാണ്. അങ്ങനെ എൻ്റെ പുറകിലോട്ട് കാണുമ്പോൾ ഞാൻ കൈ കാണിക്കുന്ന ആ ഭാഗത്ത് കടലാണുള്ളത്. ഈ സൈഡിലേക്ക് തിരിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകിലാണ് പൈൻ മരങ്ങളും പാർക്കുകളൊക്കെ കിട്ടുന്നത്. ഇത് അടിപൊളിയൊരു പാർക്കാണ്. രാവിലെ തുടങ്ങി നമ്മുടെ യാത്ര ഇപ്പോൾ ബീച്ചിലെത്തിയിട്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ്. ചുറ്റാട് ബീച്ച് എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നമ്പർ വൺ ബീച്ചാണ് കണ്ണൂർ ജില്ലയിൽ. വരാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. പാർക്ക് ചെയ്യാനാണെങ്കിൽ നല്ല സംവിധാനങ്ങളുണ്ട്. പിള്ളേർക്ക് കളിക്കാനാണെങ്കിൽ ഒരുപാട് പാർക്ക് സംഭവങ്ങളുണ്ട്. വികസിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നല്ല ഒരു ഇതാണ്. അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ പുറകിൽ അങ്ങ് ദൂരെ കാണുമ്പോൾ വള്ളങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് പാർക്കാണ്. ഇതിൻ്റെ പുറകിൽ പൈൻ മരങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള അടിപൊളി പാർക്കാണ്. നന്നായിട്ട് ഇരിക്കാൻ പറ്റും. നല്ല ഇരുന്ന് കുറേ നേരം ഇരുന്ന് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് ഇത്ര നേരം വേണമെങ്കിലും ഒരു സായാഹ്നമോ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല നല്ല നിമിഷങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള വേറൊരു ആകർഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ ബൈക്കുണ്ട്. ഈ കടലിൽ സാധാരണ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ ഡെസേർട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബൈക്കുണ്ട്. ഡെസേർട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുതരം ബൈക്കുണ്ട്. ആ ബൈക്ക് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ബൈക്ക് സഫാരി ഇവിടെ ഉണ്ട്. നല്ല അടിപൊളി സഫാരിയാണ്. അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഇവിടെയുണ്ട്. ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കും. ഔട്ട്ഡോറൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പൈൻ ഫോറസ്റ്റാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടിപൊളി ഫോറസ്റ്റാണ്. നമ്മൾ ഈ പൈനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മളെ ലവ് സോങ് എടുക്കും. സാധാരണ വെഡ്ഡിങ്ങിനൊക്കെ എടുക്കുന്ന ലവ് സോങ്ങൊക്കെ എടുക്കാൻ പറ്റിയ കിട്ടിയ ഐഡിയയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫീല് മനസ്സിലാകണമെങ്കിൽ ഇതിലൂടെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ വന്ന് കണ്ടനുഭവിക്കുമ്പോൾ മാത്രമേ ഈ പ്രദേശത്തെ ഫീല് നിങ്ങൾക്ക് മനസ്സിലാകും. ഉള്ളി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് കടകളൊക്കെ നിങ്ങൾക്ക് പറ്റിയ ചായ കുടിക്കാനൊക്കെ പറ്റിയ നല്ല കടകൾ, കയറി ഇരിക്കാൻ പറ്റിയ സീറ്റുകൾ എല്ലാം ഉണ്ട്. നല്ല പാർക്കാണ്. ഞായറാഴ്ചയൊക്കെ നല്ല റഷാണ്. നല്ലൊരു കടയാണ്. അതുപോലത്തെ ഒരുപാട് കടയുണ്ട് ഇവിടെ. എനിക്ക് നല്ല അടിപൊളി സ്ഥലമല്ലേ. ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ കാണുന്നത് പെഡൽ ബോട്ട് സംവിധാനം. ഇവിടെ പെഡൽ ബോട്ട് നടക്കുന്ന സ്ഥലമാണ്. കുറേ പേര് പെഡൽ ബോട്ടിൽ പോകുന്നുണ്ട്. ഇതെല്ലാം പെഡൽ ബോട്ടിൻ്റെ ഏരിയ. നോക്കത്ത ആ ദൂരത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന അടിപൊളി കായലാണ്. അങ്ങ് ദൂരെ കുറേ പേര് പെഡൽ ബോട്ടിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കുള്ളൊരു ചെറിയ സംവിധാനമാണ്. ഈ സൈഡ് കംപ്ലീറ്റ് കാണുന്നത് കണ്ടൽക്കാടുകളാണ്. അങ്ങോട്ടേക്ക് ആ ഏരിയ കംപ്ലീറ്റ് കാണുന്നത് കണ്ടൽക്കാടുകളാണ്.
നടപ്പാതകൾ, ഇവിടുത്തെ അടിപൊളി നടപ്പാതകളായി കാണുന്നത്. നമ്മളിവിടെ കയറിയത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇഷ്ടമുള്ള ഫ്ലേവർ ഉണ്ട്. എങ്ങനെയുണ്ട് ഐസ്ക്രീം? നമുക്ക് ഏതായാലും ഒരു ഐസ്ക്രീം കഴിച്ചു നോക്കാം. ഈ കടയിൽ നമ്മൾ മേടിച്ച് ഈ ചേട്ടൻ്റെ എടുക്കുന്ന ഐസ്ക്രീം മേടിച്ച്. ഈ ഐസ്ക്രീം എത്ര ചേട്ടാ? 50 രൂപ. 50 രൂപയേ ഉള്ളൂ. വളരെ ന്യായമായ പൈസയാണ്. കഴിച്ചു നോക്കാം. അടിപൊളിയാണ്, നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. സാധിക്കുന്നവരൊക്കെ ഇവിടെ വരുക. വലിയ അധികം ഫീസൊന്നുമില്ല ഇവിടെ, 25 രൂപ കൊണ്ട് ഫീസേ ഉള്ളൂ, ചെറിയ ഫീസേ ഉള്ളൂ. നിങ്ങൾക്ക് വണ്ടിക്ക് വരാനാണെങ്കിൽ വളരെ എളുപ്പമെന്ന് വരാം. ഇഷ്ടംപോലെ പാർക്കിംഗ് എനിക്ക് പിന്നിലായിട്ട് ഇപ്പോൾ കാണുന്നതാണ് കണ്ടൽക്കാട് എന്ന് പറയുന്നത്. കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ലേ, പുഴയുടെ സൈഡിലൊക്കെ നട്ടുപിടിപ്പിക്കുന്ന, മണ്ണൊലിപ്പ് തടയാനും വെള്ളം കയറാതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു സാധനം കണ്ടൽക്കാട്. അതിൻ്റെ പുറകിലുണ്ട്, ഞാൻ കാണിച്ചു തന്നെ കണ്ടൽക്കാട്. ചിലപ്പോൾ കുറേ പേര് ബോട്ടിങ്ങിന് കയറുന്നതാണ്. ഇതൊരു വള്ളമാണ്, പഴയ ഇതാണ് കയാക്കിംഗ് ബോട്ട് എന്ന് പറയുന്നത്. ഇതിലാണ് ഇരുന്നിട്ട് കയാക്കിംഗ് തുടങ്ങി പോകുന്നത്. ഇതിലിരുന്നാണ് കയാക്കിംഗിന് പോകുമ്പോൾ നമ്മൾ തുടങ്ങി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ ചുട്ടാട് ബീച്ചിൽ എല്ലാം കണ്ട് അവസാനിക്കുകയാണ്. അടുത്ത നല്ലൊരു ബ്ലോഗുമായിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. എല്ലാവരും ബ്ലോഗെല്ലാം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങൾ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റും, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഈ കമൻ്റായിട്ട് നിങ്ങളെ ഇതിൻ്റെ അടിയിൽ എഴുതുക. ഈ വീഡിയോയുടെ നമുക്ക് താഴെ എല്ലാവർക്കും ഒരുക്കിക്കൂടി നൽകാം.